സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി KSRTC MD ബിജു പ്രഭാകർ. കോവിഡ് കാല നിയന്ത്രണങ്ങളിൽ പരിഹാസം. ബിവറേജസ് അടച്ചതിനാൽ യുവാക്കൾ മയക്കുമരുന്ന് തേടിപ്പോയി. പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ സർക്കാരിന് താൽപര്യമില്ലെന്നും ബിജു പ്രഭാകർ. സർവകലാശാല ഓർഡിനൻസിൽ സർക്കാരിന് ആശയക്കുഴപ്പമോ? ഓർഡിനൻസ് ഇതുവരെ രാജ്ഭവനിലേക്ക് അയക്കാതെ സർക്കാർ. മന്ത്രിമാർ ഒപ്പിടാനുണ്ടെന്ന വിശദീകരണം. ഗവർണർ നാളെ ഉത്തരേന്ത്യയിലേക്ക്. നഗരസഭാ കത്ത് വിവാദം വിജിലൻസ് അന്വേഷിക്കും. മേയർക്കെതിരെ പ്രതിഷേധം തുടരുന്നു. രാജിവെക്കേണ്ടെന്ന് CPM നേതൃത്വം. ഗിനിയിൽ തടവിലായ ഇന്ത്യക്കാരെ നൈജീരിയ. ഈ കാണുന്നവർ സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് നടത്തി മാസത്തിൽ 10 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. ഇത് കാശുള്ളവർക്ക് മാത്രമുള്ളതല്ല, നിങ്ങൾക്കും സമ്പാദിക്കാം. ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൈമാറി മോചനം വേഗം സാധ്യമാക്കണമെന്ന് നാവികർ. BD സതീശനെതിരെ സുകുമാരൻ നായർ. ഒരു സംഘടനയുടെയും സഹായം കൊണ്ടല്ല ജയിച്ചതെന്ന പ്രസ്താവന തിരുത്തണം. തെരഞ്ഞെടുപ്പിൽ നേരിട്ടെത്തി സഹായം അഭ്യർത്ഥിച്ചു. തിരുത്തിയില്ലെങ്കിൽ രക്ഷപ്പെടില്ലെന്ന് ജനറൽ സെക്രട്ടറി. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികൾക്ക് മോചനം. നളിനി അടക്കം 6 പേരെ മോചിപ്പിച്ച സുപ്രീംകോടതി. കോടതിക്ക് നന്ദി പറഞ്ഞ് നളിനി. இதுல சதாசிவம் ஐயா தான் ஃபர்ஸ்ட். நான் வந்து தீவிரவாதிகள்னு எனக்கு தெரியும் இல்லைங்களா? என்னுடைய மனசாட்சி என்ன சொல்லுதோ அதுதானே முக்கியம். சொல்லுங்க பாப்போம், யார் வேணா என்ன என்ன வேணா பேசிக்கிட்டு எனக்கு அதை பத்தி கவலையே கிடையாதுங்க. விதியில் நிராசை என்ன காங்கிரஸ்?